തട്ടമിട്ട് മാപ്പിളപ്പാട്ട് പാടുന്ന തെയ്യമുണ്ട് അങ്ങ് കാസർഗോട്ട്. നീലേശ്വരം കക്കാട്ടുമടത്തിൽ കോവിലകത്താണ് ഈ തെയ്യം കെട്ടിയാടാറ്. പേര് ഉമ്മച്ചി തെയ്യം. നെല്ലുകുത്തലും മാപ്പിളപ്പാട്ട് പാടലും പറച്ചിലുമെല്ലാമായി ഉമ്മച്ചി തെയ്യം സജീവമാണ്. അധികമൊന്നും കണ്ടുവരാത്ത ഒരു തെയ്യക്കോലം. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഇല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ തെയ്യക്കോലം. യോഗ്യാർ അകമ്പടി തെയ്യമാണ് ആട്ടത്തിനൊടുവിൽ ഉമ്മച്ചി തെയ്യമായി മാറുന്നത്. ദേഹത്ത് അരിച്ചാന്ത് പൂശി പൂക്കട്ടി മുടിയും പൂണൂലും അരച്ചമയവുമാണ് യോഗ്യാർ അകമ്പടി തെയ്യം എത്തുക. പിന്നീട് ആട്ടമാണ്. ഒടുവിൽ തട്ടമിട്ട് മുഖം പാതി മറച്ച് ഉമ്മച്ചി തെയ്യമാകും. ഈ തെയ്യത്തിന് ഭക്തന്മാർ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത് കോടിമുണ്ടാണ്. തട്ടമായിട്ടാണ് ഈ കോടിമുണ്ട് സമർപ്പണം. പഴയ കാലത്ത് കോവിലകത്ത് നെല്ലുകുത്താൻ വേണ്ടി ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു. നെല്ലുകുത്തുന്നതിനിടെ അരിയായോ എന്ന് ഇവർ പരിശോധിക്കുന്നത് കാര്യസ്ഥൻ കാണുകയാണ്. എന്നാൽ അയാൾ ധരിച്ചത് ആ സ്ത്രീ അരി കഴിക്കുകയാണെന്നാണ്. ഉച്ഛിഷ്ടമാക്കി എന്ന് കരുതി കാര്യസ്ഥൻ ഉമ്മച്ചിയെ അടിക്കുന്നു. ആ അടിയിൽ അവർ മരിച്ചുപോയി. പിന്നീട് ഈ ഉമ്മച്ചി നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തെയ്യക്കോലമായി മാറി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. നടുവിനടി കൊണ്ടാണ് ഈ ഉമ്മച്ചി മരിച്ചതത്രേ. അതുകൊണ്ട് തന്നെ കസേരയിലിരുന്നാണ് ഈ ഉമ്മച്ചി തെയ്യത്തിൻ്റെ പാട്ടും പറച്ചിലും നെല്ലുകുത്തലും. നടുവിന് വേദനയാണെന്ന് ഇടയ്ക്ക് വിളിച്ചു പറയുകയും ചെയ്യും. അള്ളാ 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 എന്നുള്ള വായ്ത്താരിയും മുഴക്കും. പോലീസ് തെയ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാക്കി പാൻസും ഷർട്ടും ബെൽറ്റും തൊപ്പിയും അണിഞ്ഞ് പോലീസ് വേഷത്തിലാണ് ഈ തെയ്യം എത്തുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ ഇതും സത്യമാണ്. പടന്നക്കാട്ട് പാനൂർ തറവാട്ടിലാണ് ഈ തെയ്യാട്ടത്തിൻ്റെ അപൂർവ കാഴ്ചയൊരുക്കുന്ന പോലീസ് തെയ്യം കെട്ടിയാടുന്നത്. മുഖത്ത് എഴുത്തുള്ളതുകൊണ്ട് മാത്രമാണ് തെയ്യക്കോലമാണെന്ന് മനസ്സിലാകുന്നത്. ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജോലിയെല്ലാം ഈ തെയ്യം ചെയ്യും. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കും, വിസിൽ മുഴക്കി മുന്നറിയിപ്പ് നൽകും, നിയമലംഘകർക്ക് തമാശ രൂപത്തിലെങ്കിലും പിഴയിടും. കരിഞ്ചാമുണ്ടിയുടെ അംഗരക്ഷകൻ, പ്രധാന തെയ്യക്കോലമായ കരിഞ്ചാമുണ്ടിയോടൊപ്പമാണ് ഈ പോലീസ് തെയ്യം ഇറങ്ങുന്നത്. കരിഞ്ചാമുണ്ടിയുടെ അംഗരക്ഷകനാണെന്നാണ് ഐതിഹ്യം. ക്ഷേത്രസ്ഥാനീയരിൽ നിന്ന് അരിയും കുറിയും സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാണ് യൂണിഫോമിൽ തെയ്യം അരങ്ങിലെത്തുക. മരത്തിൽ തീർത്ത തോക്കാണ് തിരുവായുധമായി കയ്യിൽ ഏന്തുന്നത്. വെള്ളിത്തലപ്പാളി അണിയുന്നത് തൊപ്പിക്ക് മുകളിലാണ്. ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് തറവാട്ടിലെ കാർണവർ എടച്ചേരി ആലിൽ കരിഞ്ചാമുണ്ടിയുടെ കളിയാട്ടം കാണാനെത്തി. തൻ്റെ തറവാട്ടിലും കെട്ടിയാടണമെന്ന് കരിഞ്ചാമുണ്ടിയോട് കാർണവർ അപേക്ഷിച്ചു. കാർണവരുടെ അപേക്ഷ സ്വീകരിച്ച ദേവി കാർണവരോടൊത്തു തന്നെ തറവാട്ടിലേക്ക് യാത്രയായി. എന്നാൽ യാത്രക്കിടയിൽ കോലസ്വരൂപത്തെ നായന്മാരും അള്ളടം സ്വരൂപത്തെ നായന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നത് കാണാനിടയായി. ഇതിനിടയിൽ വെട്ടിയിട്ട് നിലത്ത് വീണ ഒരു പോലീസുകാരനെ മടിയിൽ കിടത്തി കാർണവർ വെള്ളം നൽകി. എന്നാൽ പോലീസുകാരൻ മരിച്ചു. തറവാട്ടിൽ തിരിച്ചെത്തിയ കാർണവർക്ക് കരിഞ്ചാമുണ്ടിയുടെയും പോലീസ് തെയ്യത്തിൻ്റെയും സാന്നിധ്യം അനുഭവപ്പെട്ടു അത്രേ. അതിനുശേഷമാണ് ഈ രണ്ട് തെയ്യങ്ങളും ഒരുമിച്ച് ഇവിടെ കെട്ടിയാടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.